റോബിൻ ബസ്സിനെ പിടിച്ചെടുക്കാതെ പ്രതിസന്ധിയിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ തയ്യാറാണ്. സമയത്തിനോടാത്ത ബസ്സാണെന്ന് വരുത്താനാണ് നീക്കം. സംസ്ഥാനത്ത് പല ഭാഗത്ത് ബസ് തടഞ്ഞ് പരിശോധിക്കും. രേഖകൾ പരിശോധിച്ച ശേഷം വിട്ടയക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും ബസ്സിന് കുറേ സമയം കിടക്കേണ്ടി വരും. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഇതോടെ റോബിൻ ബസ്സിലെ യാത്ര തീരാ ദുരിതമെന്ന തോന്നൽ യാത്രക്കാർക്കുണ്ടാക്കും. ഇതോടെ യാത്രക്കാർ മടുക്കും. ആരും ബസ്സിൽ കയറാതാകും. ഇതാണ് പുതിയ തന്ത്രം. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നിരത്തിലിറങ്ങിയ റോബിൻ ബസ്സിനെ വിടാതെ പിടികൂടി അധികൃതർ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് യാത്ര തുടങ്ങിയ ശേഷം 2 മണിക്കൂറിനിടെ 2 ഇടത്ത് പരിശോധന നടന്നു. മൂവാറ്റുപുഴയിൽ വെച്ച് റോബിൻ ബസ്സിനെ RTO തടഞ്ഞു. മൂവാറ്റുപുഴ ആനിക്കാട് വെച്ചാണ് ബസ് തടഞ്ഞത്. ബസ് പരിശോധിച്ച ശേഷം വിട്ടു നൽകി. ഇതോടെ യാത്രക്കാർ മുഷിഞ്ഞു. കോയമ്പത്തൂരിൽ പ്രതീക്ഷിച്ച സമയത്ത് ബസ് എത്താതെയും വരും. ഇത് മടക്കി യാത്രയെ പോലും ബാധിക്കും. പെർമിറ്റ് ലംഘനത്തിൻ്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പുമായി നിയമയുദ്ധത്തിലായിരുന്ന റോബിൻ ബസ് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് രാവിലെയാണ് വീണ്ടും സർവീസിനിറങ്ങിയത്. 15 നിന്ന് പുലർച്ചെ 5 മണിക്കാണ് ബസ് യാത്ര ആരംഭിച്ചത്. എന്നാൽ 1 കിലോമീറ്റർ പിന്നോട്ടപ്പോൾ തന്നെ മൈലപ്രയിൽ വെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് തടഞ്ഞ് പരിശോധന നടത്തി. യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് സർവീസ് തുടരാൻ അനുവദിച്ചു. ബുക്ക് ചെയ്യാത്ത യാത്രക്കാർ ആരും ബസ്സിലില്ലെന്നും ഉറപ്പാക്കി. ഇതേ ബസ്സാണ് വീണ്ടും മൂവാറ്റുപുഴയിൽ തടഞ്ഞത്. ബസ്സിൻ്റെ യാത്ര വൈകിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബസ്സിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം കോയമ്പത്തൂരിലേക്കുള്ള യാത്ര തുടരാൻ അനുവദിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി. പതിവ് പരിശോധനയാണ് നടത്തിയതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചത്. കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്, ഞാനിപ്പോൾ അഭിപ്രായമൊന്നും പറയുന്നില്ല, പരിശോധന പതിവ് ചെക്കിങ്ങിൻ്റെ ഭാഗമാണ് എന്നായിരുന്നു ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം. പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരുടെ രോക്ഷത്തോടെയാണ് നാട്ടുകാരും യാത്രക്കാരും പ്രതികരിച്ചത്. ഇത് ഓവർ ഷോയാണ്, ഇതിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്, അതിലൊന്നും നിയമലംഘനമില്ലേ, ഈ പാവം പിടിച്ചവൻ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഒരാൾ പ്രതികരിച്ചത്. ഷെഡിലെത്തിക്കാനുള്ള അധികൃതരുടെ നീക്കമാണ് ഈ നടക്കുന്നത്. നിയമലംഘനം കണ്ടാൽ കർശന നടപടിയെടുക്കുമെന്ന് MVD ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് ക്യാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിലപാട്. ഈ നിലപാട് ചോദ്യം ചെയ്ത ബസ് ഉടമ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ഹർജിയിൽ അടുത്ത മാസം അന്തിമ വിധി പറയും. അതുവരെ ഈ പ്രതിസന്ധി റോബിൻ ബസ്സിന് തുടരും. നിയമലംഘനത്തിന് 82,000 രൂപ പിഴയൊടുക്കിയതിന് പിന്നാലെയാണ് ബസ് വിട്ടു നൽകാൻ 19 ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടത്. ഇത് മോട്ടോർ വാഹന വകുപ്പിന് നാണക്കേടായി. ഈ സാഹചര്യത്തിലാണ് യാത്ര അനുവദിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാനുള്ള പുതിയ തീരുമാനം.